പാരമ്പര്യവും വിശ്വസ്തതയുമായി ന്യൂസ് വിദേശ രജിസ്ട്രേഷൻ വാഹനങ്ങളുടെ ട്രാഫിക് പിഴ ഈടാക്കുന്നതിന് കുവൈത്ത് കര അതിർത്തികളിൽ സംവിധാനം ആരംഭിച്ചു ഇത്തരം വാഹനങ്ങൾക്ക് ട്രാഫിക് പിഴ ജൂലൈ ആറ് വ്യാഴാഴ്ച മുതൽ പുതിയ സംവിധാനം പ്രാബല്യത്തിലായതായി അധികൃതർ അറിയിച്ചു നിയമലംഘനം നടത്തുന്ന വിദേശ രജിസ്ട്രേഷൻ വാഹനങ്ങളെ പിഴ അടയ്ക്കാതെ രാജ്യത്തിന് പുറത്തേക്ക് കടക്കാൻ ഇനി അനുവദിക്കില്ല ഇതിനായി എല്ലാ അതിർത്തി കവാടങ്ങളിലും പ്രത്യേക കളക്ഷൻ പോയിന്റുകൾ സജ്ജമാക്കിയിട്ടുണ്ട് കുവൈറ്റ് രജിസ്ട്രേഷനിൽ അല്ലാത്ത വാഹനങ്ങൾ ഗതാഗത നിയമം പാലിക്കുന്നു എന്ന് ഉറപ്പാക്കാനും ിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കാനും ലക്ഷ്യമിട്ട് ആഭ്യന്തരമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പുതിയ സംവിധാനം നടപ്പാക്കിയത് ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ചൂട് മുന്നറിയിപ്പ് മുതൽ അന്തരീക്ഷ താപനില താപനിലെന്നാണ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു വ്യാഴാഴ്ച രേഖപ്പെടുത്തിയ കൂടിയ താപനില വാരാന്ത്യത്തോടെ ഇത് ഉയരുമെന്നാണ് പ്രവചനം വെള്ളിയാഴ്ച മുതൽ കൂടിയ താപനില അൻപത് മുതൽ അൻപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ നിരീക്ഷകൻ ഫഹദ് അൽ ഒതേബി പറഞ്ഞു അടുത്ത ഒരാഴ്ചക്കാലം കാലാവസ്ഥ സ്ഥിരതയുള്ളതായിരിക്കും വടക്കു പടിഞ്ഞാറൻ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ പത്ത് മുതൽ മുപ്പത്തി കിലോമീറ്റർ വരെ വേഗതയിൽ ആയിരിക്കും എന്നും അൽ ഒതേബി വിശദീകരിച്ചു കടുത്ത ചൂടിൽ നിർജലീകരണം ഒഴിവാക്കാൻ കൂടുതൽ വെള്ളം കുടിക്കണമെന്നും ജ്യൂസ് പോലുള്ള പാനീയങ്ങൾ ഭക്ഷ്യക്രമത്തിൽ അധികരിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ അങ്കാരയിലെ ഗോഡൌണിൽ ഇന്ന് കാലത്തുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി അഗ്നിശമന സേനയുടെ നാല് യൂണിറ്റുകൾ ചേർന്നാണ് വലിയ അപകടം ഒഴിവാക്കിയത് വ്യാഴാഴ്ച രാവിലെയാണ് ജഹ്റയിലെ അങ്കാര മേഖലയിൽ തീപിടുത്തമുണ്ടായതായി സെൻട്രൽ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ വിവരം ലഭിച്ചത് മരത്തടികളും സ്പോഞ്ചും സൂക്ഷിച്ചിരുന്ന ഗോഡൌണിലാണ് തീപിടിച്ചത് അഗ്നിശമന സേനയുടെ നാലോളം യൂണിറ്റുകൾ ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി അപകടത്തിൽ ആൾ അപായമോ പരിക്കുകളോ ഉണ്ടായിട്ടില്ലെന്ന് ഫയർഫോഴ്സ് പബ്ലിക് റിലേഷൻസ് ആൻഡ് മീഡിയ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് വെബ്ജിയോർ

രാമന്തള്ളി പഞ്ചായത്ത് മെമ്പർ പി അബ്ദുൾ അസീസ് കെ പി മുഹമ്മദ് കുഞ്ഞി അബ്ദുൾ ഖാദർ കെ കെ എം എ പേട്രണ്ട് അക്ബർ സിദ്ദിഖ് കെയർ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി എൻ കെ മുനീർ കേന്ദ്ര വൈസ് ചെയർമാൻ അബ്ദുൾ ഹത്താഖ് തയിൽ കേന്ദ്ര വൈസ് പ്രസിഡന്റുമാരായ കെ സി അബ്ദുൾ കരീം അഷ്റഫ് മങ്കാവ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു കെ കെ എം എ സംസ്ഥാന ജനറൽ സെക്രട്ടറി റസാഖ് മേലടി സ്വാഗതവും ഇസാഖ് കണ്ണൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വെബ്ജിയോർ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന സാമൂഹിക പ്രവർത്തകൻ സലീം രാജിന് കുവൈറ്റ് കേരള പ്രവാസി അസോസിയേഷൻ യാത്രയപ്പ് നൽകി ചടങ്ങിൽ പ്രസിഡന്റ് സക്കീർ പുത്തൻപാലം അധ്യക്ഷത വഹിച്ചു കെ കെ പി എ രക്ഷാധികാരി തോമസ് പള്ളിക്കൽ ജനറൽ കോർഡിനേറ്റർ നൈനാൻ ജോൺ അഡ്വൈസറി ബോർഡ് മെമ്പർ ജെയിംസ് കൊട്ടാരം സെക്രട്ടറി ബൈജുലാൽ വൈസ് പ്രസിഡന്റ് അബ്ദുൽ കരീം സുശീല കണ്ണൂർ സൈജു മാമൻ എന്നിവർ ആശംസകൾ അറിയിച്ചു മറുപടി പ്രസംഗത്തിൽ കെ കെ പി എ കുവൈറ്റിലെ പ്രവർത്തനങ്ങൾക്കും കുവൈറ്റ് പ്രവാസ ജീവിതത്തിൽ സംഘടന തന്ന പിന്തുണകൾക്കും സലീം രാജ് നന്ദി അറിയിച്ചു ജയകൃഷ്ണൻ കവിതാ രമേശ് ബിജി പള്ളിക്കൽ സജീവ് കുന്നുമേൽ സജിമോൻ ഷാഫി ഇബ്രാഹിം ജോമോൻ പി ഡാനിയൽ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സ്വകാര്യ സന്ദർശനത്തിനായി പാണക്കാട് സെയ്ദ് ഹമീദ് അലി തങ്ങൾക്ക് സ്വീകരണം നൽകി വെഞ്ചേഴ്സ് കുവൈറ്റ് കോർഡിനേറ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണം കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈംസ് വെഞ്ചേഴ്സ് എൽ എൽപിയുടെ കീഴിൽ ആരംഭിക്കുന്ന വൈറ്റ് മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് ബിസിനസ് മീറ്റിംഗിൽ പങ്കെടുക്കാനാണ് ഹൈംസ് ചെയർമാൻ കൂടിയായ സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളും വൈസ് ചെയർമാൻ ഇബ്രാഹിംകുട്ടി കോഴിക്കോടനും കുവൈറ്റിലെത്തിയത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പാൽ വ്യവസായ സംരംഭമാണ് വൈറ്റ് മിൽക്ക് ഹാരിസ് കടവങ്കോട് മുഷ്താഖ് പട്ടാമ്പി മൻസൂർ മുണ്ടുമുഴി സാലി മാവൂർ ഷാഫി കൊല്ലം തസ്ലിം സി പി മുസ്തഫ മാവൂർ വമോൻ മാവൂർ എന്നിവർ ചേർന്ന് വിമാനത്താവളത്തിൽ ഇരുവരെയും പൂച്ചെണ്ട നൽകി സ്വീകരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഇതോടെ ഇന്നത്തെ നന്ദി